ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് നല്ലൊരു ഐല ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് 1 സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 അയിലയാണ് എടുക്കുന്നത്. അതിൽ 2 എണ്ണം ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 4 എണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അതാ ഇതേപോലെ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കണം. ആയ ഇതിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്കതൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും മസാലയാവണം, എന്നാലാണ് ഫ്രൈ ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ മീനും നമ്മളിപ്പോൾ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വരുന്നതിന് ശേഷം ഇതേപോലെ അയില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 അയില ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നതിന് ശേഷം അപ്പുറത്തേക്ക് മറിച്ചിട്ട് മറ്റ് സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അയില ഫ്രൈ ആണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. ഓക്കെ, ഇനി അടുത്ത മീൻ കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഒരുപാട് മുരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മൾ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും ഇതേപോലെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയില ഫ്രൈ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റാം. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയില ഫ്രൈ ആണ്. ഇനി നെക്സ്റ്റ് ടൈം അയില കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചാനലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.